നമസ്കാരം. കായിക താരങ്ങളിൽ കോവിഡ് കാലം സൃഷ്ടിച്ച പ്രശ്നങ്ങൾ മറികടക്കാൻ ശാസ്ത്രീയ മാർഗങ്ങളിലൂടെ സാധിക്കുമെന്ന് കായിക വകുപ്പ് സംഘടിപ്പിച്ച ആഗോള വെബിനാർ അഭിപ്രായപ്പെട്ടു. ജനങ്ങളുടെ ശാരീരികവും മാനസികവുമായ ആരോഗ്യത്തിൽ കോവിഡ് സൃഷ്ടിച്ച പ്രശ്നങ്ങൾ മറികടക്കുന്നതിനെക്കുറിച്ച് ആശയങ്ങൾ പങ്കുവയ്ക്കാനാണ് വെബിനാർ സംഘടിപ്പിച്ചത്. മന്ത്രി വി അബ്ദുറഹ്മാൻ ഉദ്ഘാടനം ചെയ്തു. സംസ്ഥാനത്ത് അതിദാരിദ്ര്യത്തിൽ ഉയർന്ന കുടുംബങ്ങളെ കണ്ടെത്താൻ സംഘടിപ്പിക്കുന്ന വിപുലമായ സർവേ 4.5 മാസം കൊണ്ട് പൂർത്തിയാക്കി പദ്ധതിയുടെ അടുത്ത ഘട്ടത്തിലേക്ക് കടക്കുമെന്ന് മന്ത്രി എം വി ഗോവിന്ദൻ പറഞ്ഞു. സംസ്ഥാനത്തെ അതിദരിദ്ര കുടുംബങ്ങളെ കണ്ടെത്താനും അവരെ മുഖ്യധാരയിലേക്ക് ഉയർത്താനും പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നതിനും സമയബന്ധിതമായി പൂർത്തീകരിക്കുന്നതിനും നോഡൽ ഓഫീസറെ മന്ത്രിസഭായോഗം നിയോഗിച്ചിട്ടുണ്ട്. ഹലോ, ആ ഹലോ സർ, ഇത് മന്ത്രിയുടെ ഓഫീസല്ലേ? ആ സർ, മിനിസ്റ്റർ ആണോ? ആണോ സാറേ? ആ, ഞാൻ വടകര എന്നാ വിളിക്കുന്നത്. വടകര പയ്യോളി. ഹലോ. ആ സർ, മിനിസ്റ്റർ ആണ് സാറേ? അല്ലല്ല, മിനിസ്റ്റർ അല്ല, പറഞ്ഞോളൂ. എന്താ? ആ ശരി, ഞാൻ വടകര എന്നാ വിളിക്കുന്നത്, വടകര പയ്യോളി വേലായുധൻ എന്ന് പറയും. അല്ല, ഞാൻ ഈ വിളിക്കുന്നത് വെച്ചാൽ നമ്മളെ ഈ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് ഇത് നടക്കുന്നുണ്ടല്ലോ, പട്ടികജാതി വർഗ വകുപ്പ് എന്നുള്ള ഫണ്ട് അപഹരണം, വകമാറി ചെലവഴിക്കൽ, അതേപോലെ ലാബ് സൈക്കിളൊക്കെ ഉള്ള ഇതേ. അപ്പം ഞാൻ കാനറാ ബാങ്കിൽ റിട്ടയർ ചെയ്തൊരു സീനിയർ മാനേജറാണ്. അപ്പോൾ എന്താണ് സാർ ഇങ്ങനെയൊക്കെ? നമുക്കിപ്പോൾ ഒരു പണക്കാരൻ്റെ ഒരു ടാറ്റയുടെ, ബിർളയുടെ, അല്ലെങ്കിൽ റിലയൻസിൻ്റെ ഒക്കെ പണം പോയാൽ കുഴപ്പമില്ല, ദേ കൻ മേക്കപ്പ്. പക്ഷേ ഞങ്ങളെപ്പോലെയുള്ള ഒന്നിനും ഗതിയില്ലാത്ത ഈ കേരളം ഉണ്ടായിട്ട് 10-70 കൊല്ലം കഴിഞ്ഞിട്ട് ഞങ്ങളുടെ അവസ്ഥ ഇന്നും ഏറ്റവും അടിത്തട്ടിലാണ്. വി ആർ അറ്റ് ദി ബോട്ടം ലെവൽ സ്റ്റിൽ. അപ്പോൾ ഞങ്ങളൊരു ഫണ്ടൊക്കെ മാനേജ്, നിങ്ങൾ എനിക്ക് വന്ന് നിങ്ങളുടെ ഓഫീസിൻ്റെ കീഴിൽ 100 IAS IFS ഓഫീസർമാരടക്കം ഏതാണ്ട് 100 പേരുണ്ട്. ഞാൻ ആ ലിസ്റ്റ് നോക്കി, 100 പേര് വർക്ക് ചെയ്യുന്നു സെക്രട്ടേറിയറ്റ് മാത്രം. Still, without any control, you are spending money, the fund is being diverted to the pockets of others. Why there is an unholy nexus? ഒരു അവിശുദ്ധ കൂട്ടുകെട്ട് അവിടെ നടക്കുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നത്. അപ്പോൾ എന്താണ് സാർ ഇതിനൊക്കെ ഒരു കൺട്രോൾ ഇല്ല? പാവങ്ങളെ പൈസ എങ്ങനെ അടിച്ചു മാറ്റാനുള്ളതൊക്കെ ആണോ? സാർ ആരാണ്? ഓഫീസിലെ സ്റ്റാഫാ? അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഞാൻ മിനിസ്റ്റർ കിട്ടാൻ വേണ്ടി വിളിച്ചത്. അപ്പോൾ ഇനിയെങ്കിലും ഒരു കൺട്രോളിൻ്റെ, നമ്മൾ എത്ര കാലമാണ് സാറേ ഈ പബ്ലിക് ഫണ്ട് ഇങ്ങനെ വേസ്റ്റ് ആക്കുക? ആരെ പോക്കറ്റിലേക്ക് ഇത് പോകുന്നത്? ലക്ഷക്കണക്കിന് ആൾക്കാർ വീടില്ലാതെ, പ്ലാസ്റ്റിക് ഷീറ്റിനുള്ളിൽ. എൻ്റെ വീട്ടിൽ എൻ്റെ കുടുംബക്കാരനുണ്ട് വീടില്ലാതെ, ജോലി കിട്ടുന്നില്ല, ഒരുപാട് ജാതിക്കാരെ കടന്നു കയറ്റിയിട്ട് ഒറിജിനൽ പട്ടികജാതിക്കാർക്കുള്ള ആനുകൂല്യങ്ങൾ കവർന്നെടുക്കുന്നു, എന്തെല്ലാം തരത്തിലുള്ള തട്ടിപ്പും വെട്ടിപ്പും നടക്കുന്നു. എനിക്ക് തോന്നുന്നത് കേരളത്തിലെ മന്ത്രിസഭ, നമ്മുടെ സെക്രട്ടേറിയറ്റിലെ വകുപ്പുകളിൽ ഏറ്റവും പിന്നെ അഴിമതി നിറഞ്ഞതും കൃത്യനിഷ്ഠയില്ലാത്തതും ഏറ്റവും എന്താ പറയുക വൃത്തികെട്ട രീതിയിൽ നടക്കുന്ന വകുപ്പാണ് പട്ടികജാതി പട്ടികവർഗ വകുപ്പ്, അല്ലേ സാറേ? അതെ, ആണ് സാർ. കേൾക്കുക, ഈ ഞാൻ പറയുന്ന റെക്കോർഡ് ചെയ്യും സാർ, എന്നിട്ട് മിനിസ്റ്ററെ കേൾപ്പിക്കുക പ്ലീസ്. പിന്നെന്താ വെച്ചാല് ഈ കൃത്താർസൊക്കെ വർക്ക് ചെയ്യുന്ന എന്തിനാണ്? കൃത്താർസൊക്കെ എന്തിനാണ് ഇത്രയും കോടിക്കണക്കിന് റുപ്യ വ്യയം ചെയ്തിട്ട് വർക്ക് ചെയ്യിപ്പിക്കുന്നത്? ഇത് വാട്ട് ഈസ് ദ പേർപ്പസ്? ഞാൻ ഇന്നലെ അവിടെ പോയിരുന്നു, 16 കോടി രൂപയാണ് കേന്ദ്ര ഗവൺമെന്റ് നിന്ന് വാങ്ങിച്ചത് ഇവര് എടച്ചേനക്കുങ്കിന് വേണ്ടി സ്മാരകം ഉണ്ടാക്കാന്ന് പറഞ്ഞിട്ട്. എന്ത് എടച്ചേനക്കുങ്കൻ ആരാന്ന് കേരളത്തിൽ ജനതയ്ക്ക് അറിയാവോ? നോബഡി നോസ് ഹൂ ഈസ് ഹി. കേന്ദ്ര ഗവൺമെന്റ് മ്യൂസിയം ഉണ്ടാക്കാൻ വേണ്ടി പിന്നെ അണ്ണാൻ കുഞ്ഞു പോലും കയറി പോകാത്ത കിർത്താർസ് ക്യാമ്പസിൽ 16 കോടിൻ്റെ മ്യൂസിയം ഉണ്ടാക്കുന്നത് പട്ടികജാതി മ്യൂസിയം വകുപ്പും പിന്നെ പട്ടികജാതി വർഗ വകുപ്പും ചേർന്ന് കിർത്താർസും ചേർന്നിട്ട്. വൈ അവർ മണി ഈസ് ബീങ് സ്പെൻഡ് സോ ലാവിഷ്ലി വിതൗട്ട് എനി പെർപ്പസ്? എത്ര ആദിവാസി കുട്ടികളാണ് സാറേ പോഷകാഹാരം കിട്ടാതെ മരിച്ചു വീഴുന്നത് അട്ടപ്പാടിയിലും വയനാട്ടിലും അഗളിയിലൊക്കെ? ഇപ്പം എന്താണ് വൈ സച്ച് എ ഡിപ്പാർട്ട്മെൻറ്റ് ഇസ് ദേർ? എനിക്ക് തോന്നുന്നു ഇങ്ങനത്തെ ഡിപ്പാർട്ട്മെൻ്റ് ആവശ്യമില്ല എന്നാ. കാരണം കോഴിക്ക് കൂടാനൊക്കെ കൂടിക്കുള്ള റുപ്യ എല്ലാ വർഷവും കൊല്ലങ്ങളായി. ഇതിപ്പോൾ ഇക്കൊല്ലോ കഴിഞ്ഞോലോ മാത്രമല്ല ഇങ്ങനെ വഴിവിട്ട് പോകുന്നു, ഒരിച്ചു പോവുക പണം. എന്നിട്ട് എല്ലാ ദുഷ്പേരും ഞങ്ങൾക്കും. നിങ്ങളാണ് കേരളത്തിൻ്റെയും കേന്ദ്രത്തിൻ്റെ ഇന്ത്യയുടെ മുഴുവൻ സമ്പത്തും കവർന്നെടുക്കുന്നത്, നിങ്ങൾക്ക് സംവരണമുണ്ട്, പട്ടികജാതി വർഗ ഫണ്ടുണ്ട്, അതുണ്ട് ഇതുണ്ട് എന്നും പറഞ്ഞ് എല്ലാ ദുഷ്പേരും ചീത്തപ്പേരും കേൾക്കാൻ വിധിക്കപ്പെട്ട വർഗമാണ് ഞങ്ങൾ. പണ്ട് കാലത്ത് അയിത്ത് എത്രയും കുഴപ്പമില്ലായിരുന്നു. Untouchability for somewhat far better than this situation, I think. Hello? Hello? സാർ കേൾക്കുന്നുണ്ടാ? അപ്പൊ സാർ ഒന്ന് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ റെക്കോർഡ് ചെയ്ത് മിനിസ്റ്റർ കേൾപ്പിക്കുക പ്ലീസ്. ഞാൻ പറയുന്നത് കത്തിന്റെ മെയിലിന്റെ കാര്യം പറയാതിരിക്കുന്ന ബെറ്റർ, അഴിമതിനേക്കാളും വേഴ്സ് ആവുന്നത്. കാരണം എന്താ അറിയോ, ഞാൻ ഈ 2011 ജാതി സെൻസസ് എടുത്തിട്ട് കേന്ദ്ര ഗവൺമെന്റ് എടുത്ത് നിങ്ങൾക്ക് റിപ്പോർട്ട് തന്നിട്ട് 5-6 കൊല്ലായി. SECC അയച്ചു തന്നിട്ട്. SECC മീൻസ്
സോഷ്യോ എക്കണോമിക് ഡാറ്റ ഓൺ കാസ്റ്റ് ബേസ്ഡ് സെൻസസ് അത് അയച്ചു തന്നിട്ട് എത്ര കൊല്ലായിന്നറിയോ? ഇത് ഇവരെ ഗവൺമെന്റ് പുറത്തു വിട്ടിട്ടില്ല. ഞാൻ അതിനൊക്കെ മെയിൽ അയച്ച, എത്ര മെയിൽ ചീഫ് സെക്രട്ടറിക്ക് നിങ്ങൾക്ക് എല്ലാം അയച്ചു തന്നിട്ടുണ്ട്. ബട്ട് ദർ ഇസ് നോ ഈവൻ എൻ എക്നോളജ്മെന്റ് ഫ്രം യുവർ സൈഡ്. എക്നോളജ്മെന്റ് തരുന്നില്ല, മറുപടി പോട്ടെ. ഒരു കത്തയച്ചാലോ ഒരു മെയിൽ അയച്ചാലോ ഫോണിൽ കൂടി പോട്ടെ, കാരണം ഇറ്റ്സ് എ ടോക്ക് ഓൺലി. ഒരു മറുപടി എങ്കിലും തരണ്ടേ? കിട്ടിയെന്നില്ല, അതുപോലും തരുന്നില്ല. പിന്നെ എന്തിനാ നമ്മൾ ഈ അയക്കുന്നത്? ഈ അഭിശത്ത് കൂട്ടുകെട്ട് തകർക്കണം സാർ, ഇറ്റ് ഷുഡ് ബി ബ്രോക്കൺ. എന്നിട്ട് ആ പണം പുതിയ മിനിസ്റ്റർ എങ്ങനെ കിട്ടുമെന്ന് ഞാൻ വിളിച്ചത്. പക്ഷെ സാറ് പറയണം, മിനിസ്റ്റർ നല്ല ആളാണ്, എല്ലാവരും നല്ലതാണ്, പക്ഷേ ബിക്കോസ് ഓഫ് ഇത് അടിത്തട്ടിലെ ആൾക്കാരാണ് ഇതൊക്കെ ചെയ്യുന്നത്. കാരണം ഒരാൾക്കൊന്നും ചെയ്യാൻ പറ്റില്ല, ഒരു ജില്ലയിലെ കളക്ടർ എന്ന നിലക്ക് കളക്ടർക്ക് എല്ലാവരും നോക്കാൻ പറ്റില്ല. ഇറ്റ് ഷുഡ് ബി ഇറ്റ് ഈസ് ഇംപ്ലിമെൻറ്റഡ് ബൈ ദി പീപ്പിൾ ഡൗൺ ലൈൻ. അതവർ അത് നടക്കുന്നില്ല പിന്നെ എന്തിനാണ്? അഡ്മിനിസ്ട്രേഷൻ മോശമാണ്, എല്ലാം മോശമായില്ലേ? ദെൻ വാട്ട് ഇസ് ദി മീനിങ് ഓഫ് കോർപ്പറേറ്റ് ഗവേണൻസ്? കോർപ്പറേറ്റ് ഗവേണൻസിന് അർത്ഥം വേണ്ടേ? വേണ്ടേ? ഐ വാസ് എ സീനിയർ മാനേജർ ഇൻ കാനറ ബാങ്ക്. ഐ നോ ഹൗ ദി സിസ്റ്റം ഈസ് വർക്കിംഗ് ടു എ സർട്ടൻ എക്സ്റ്റെൻറ്റ്. അപ്പം വേദനയോട് കൂടി വിളിക്കുക സാറേ, വേദന. കാരണം നമുക്കറിയാം അത് എങ്ങനെയാണ് നമ്മളൊക്കെ ഈ നീചന്മാരെന്നും ക്രിമിനലുകളെന്നും കുറ്റവാളികളെന്നും ആൾക്കാർ ഇപ്പോഴും അഭിസംബോധന ചെയ്യുന്നത്. ഈ രാജ്യം മുഴുവൻ നിങ്ങൾക്കില്ലാന്നാണ് പറയുന്നത്. നിങ്ങൾക്ക് എന്താ സാർ ഉള്ളത്? പെട്ടിപ്പിടി ഇറക്കണ്ടേ സാറേ? നമുക്ക് കേരളത്തിൽ ഒരു പെട്ടിപ്പിടിയെ സാറിന് കാണിച്ചു തരാൻ പറ്റുമോ? എന്തിനാണ് ഞങ്ങൾ ദൂരത്തടിക്കുന്നത്? ആൾക്കാരെ കൊണ്ട് തീറ്റിക്കുന്നത് ഞങ്ങളുടെ പൈസ? യു സ്റ്റോപ്പ് ഇറ്റ്, അല്ലെങ്കിൽ ഞാൻ വേറെ ശേഷം പറയാം. ഞങ്ങൾക്ക് ഇയർ മാർക്ക് ചെയ്യുന്ന ഫണ്ട് നിങ്ങൾ ഓരോ ആളുടെ അക്കൗണ്ടിലേക്ക് ഇട്ടേക്ക്. നമുക്ക് വീടും വേണ്ട, വിദ്യാഭ്യാസം ഒന്നും നിങ്ങൾ നോക്കണ്ട. യു ക്രെഡിറ്റ് ദി എമൗണ്ട് ഷെയർ ചെയ്തിട്ട് എലിജിബിൾ ആയിട്ടുള്ള പട്ടികജാതി വർഗ കുടുംബങ്ങളുടെ അല്ലെങ്കിൽ കുടുംബനാഥൻ്റെ അക്കൗണ്ടിൽ ആ പൈസ ഡെപ്പോസിറ്റ് ചെയ്യവരുമല്ലോ. അവരെന്തെങ്കിലും ചെയ്തോട്ടെ, ആൾക്കാരെ കൊണ്ട് തീറ്റിക്കുന്ന മറ്റേ ആൾക്കാരെ കൊണ്ട് തീറ്റിക്കുന്നതിന് നല്ലതല്ലേ ഇത്? ആ പൈസ അവൻ്റെ അക്കൗണ്ടിൽ വരുന്നില്ലേ? ലെറ്റ് ഹിം ഡു വാട്ട് എവർ ഹി ലൈക്സ്. അവൻ്റെ കുട്ടികളെ പഠിപ്പിക്കുകയോ വീടുണ്ടാക്കുകയോ അവൻ ചെയ്തോളൂ. ജസ്റ്റ് യു മോണിറ്റർ ഓൺലി. അവൻ്റെ അക്കൗണ്ട് ഡയറക്റ്റ് DBT ഡയറക്റ്റ് ബെനിഫിറ്റ് ട്രാൻസ്ഫർ ചെയ്യേ. വിത്തൗട്ട് ദീസ് തിങ്സ് ഹൗ ലോങ് യു വിൽ ഗവേണസ്? ഹൗ ലോങ് യു വിൽ കൺട്രോളസ്? ഹൗ ലോങ് ഇവൻ യു വിൽ മേക്ക് എ സപ്ലിഫ്റ്റ്മെൻറ്റ് ഇൻ ദി സൊസൈറ്റി? ഇമ്പോസിബിൾ ഫോർ യു ഐ തിങ്ക്. കിർത്താർസിലെ ഡയറക്ടർ 3 മണിക്കൂർ ഞാൻ ചോദിച്ചിട്ട് ഒരു മറുപടി അവർക്ക് ഡയറക്ടർക്ക് പറയാൻ പറ്റിയില്ല. കോഴിക്കോട് വെച്ചിട്ട് ഒരു മറുപടി പറയണ്ടേ? നേരിട്ട് ഫേസ് ടു ഫേസ് ചോദിച്ചിട്ട് ഷീ കുഡ് നോട്ട് റിപ്ലൈ എനിത്തിങ്. ഞാൻ MLA വിളിച്ച്, MPനെ വിളിച്ച്, പ്രദീപ് കുമാർ സാറിനെ വിളിച്ച്, രാഘവൻ സാറിനെ വിളിച്ച് ഇതൊക്കെ പറഞ്ഞു. അവർ പറയുന്നത് നിങ്ങൾ പറയുന്നൊക്കെ ശരിയാണ്, പക്ഷെ എന്ത് ചെയ്യും? ഞാൻ വൈ യു ആർ അക്സെപ്റ്റിംഗ് ദാറ്റ് 16 crores ഫ്രം ദി സെൻട്രൽ ഗവൺമെൻറ് ഫോർ വാട്ട് പർപ്പസ്? എന്നിട്ട് മാധ്യമ പത്രത്തിൽ എഴുതി അതിനെപ്പറ്റി. ഇതൊക്കെ നമ്മൾ ചെയ്യാമെന്നല്ലാണ്ടാ ഞങ്ങൾക്ക് സെക്രട്ടറിയിൽ വന്ന്, ഇപ്പം ഞാൻ പറഞ്ഞു ഇപ്പോൾ അവിടെ എന്തോ വെൽഫെയർ പാർട്ടി എന്തോ സമരം ചെയ്യാൻ പോകുന്നുണ്ട്. പട്ടിയാൾക്കാർ കേരളത്തിൽ ഒറ്റ ഒരു സംഘടന പോലും ഒരു അനക്കവുമില്ല. കാരണം അവരെ അങ്ങനെ ആക്കി തീർത്തു ഈ സമൂഹം, ഒന്നിനും കൊള്ളാത്തവരായിട്ട്. ദേ ആർ നോട്ട് റെസ്പോണ്ടിങ്, ദേ കെ നോട്ട് റെസ്പോണ്ട്. ഒരൊറ്റ സംഘടന ഒരുത്തനും വന്നാൽ സമരമോ മുദ്രാവാക്യമോ വിളിക്കുന്നില്ല. ഇപ്പം എൻ്റെ അടുത്ത് വന്ന് പലരും പറയാറുണ്ട്, ഇത് പറയാം, ഇപ്പം 13 കൊല്ലമായി പ്ലാസ്റ്റിക് ചീറ്റിട്ട് വീട്ടിൽ കഴിയുന്നു, ജനലില്ല, ലിൻഡിൽ വരെ വാർത്ത വീടാണ്, പണ്ടങ്ങം കിട്ടി 50,000 രൂപ കൊണ്ടാണ്, ഇപ്പം തരുന്നില്ല പൈസ. ഞാൻ പറഞ്ഞു നിങ്ങൾ 10 ദിവസം പോയി കിടക്ക് കളക്ടറേറ്റിൽ, ഇപ്പോൾ 10 പെണ്ണുങ്ങളെയും കൂട്ടിയാണ് ഇപ്പം നിരാഹാരം കിടക്ക്. ലോകം അറിയട്ടെ നിങ്ങളെ കാര്യം, അതിന് തയ്യാറല്ല. കാരണം ആ ജനതയെല്ലാം അപ്പീസ്മെൻറ്റ് പോളിസി പോലെ സർക്കാർ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്, നിങ്ങൾക്ക് അതുണ്ട് ഇതുണ്ട് ഇതുണ്ട് എന്നും പറഞ്ഞിട്ട്. ആക്ച്വലി നത്തിങ് ഈസ് ദർ. അപ്പം സാർ ഞാൻ മെയിൽ അയക്കാം. മെയിൽ ചെയ്ത ID എന്താ സാറേ, ഒന്ന് പറയുക. MIN.SCST. സാറിന്റെ പേരെന്തായിരുന്നു? ഭർതൃഹരി. ആ ഞാൻ ആ മെയിൽ എഴുതാം, സാറോട് സംസാരിച്ചുള്ള കാര്യം ഞാൻ എഴുതാം. പിന്നെ MIN.SCST@kerala.gov.in സാറൊന്ന് നോട്ട് ചെയ്യണം. ഞാൻ മെയിൽ അയച്ചൊന്ന് മറുപടിയെങ്കിലും തരണം സാറ്, കിട്ടിയെന്നല്ല, അത് മതി, നമുക്ക് സന്തോഷമാണ്. പിന്നെ സാർ ഞാൻ പറഞ്ഞ കാര്യം റെക്കോർഡിംഗ് മിനിസ്റ്റർ കേൾപ്പിച്ചു കൊടുക്കുക പ്ലീസ്, വേദന കൊണ്ട. ബിക്കോസ് ഇറ്റ് കംസ് ഫ്രം മൈ ഹാർട്ട്. ഞാനൊക്കെ നരക ജീവിത അനുഭവം ജീവിച്ച ആൾക്കാരാണ്, 30-35 കൊല്ലം ചാളയിൽ ജീവിച്ച ആൾക്കാരാണ് നമ്മളൊക്കെ. ഒരു സർക്കാർ ജോലി കിട്ടിയോണ്ട് എങ്ങനെയായിപ്പോയി, രണ്ട് വാക്ക് പറയാൻ പറ്റുന്നത്? ഒരു ജോലി കിട്ടിയുണ്ട്, അല്ലെങ്കിൽ വെറും ചണ്ടികളായിട്ട് ചാളകളായിട്ട് നമ്മളെ ജന്മം മുഴുവൻ അടിഞ്ഞൊടുങ്ങും സാറേ. ഇന്നും സ്ഥിതി വ്യത്യസ്തമല്ല, അതാണ് അതിൻ്റെ സംഘടന. മുന്നാക്ക സംവരണം കൊണ്ടെന്ന് പാവപ്പെട്ട നമുക്കൊന്നുമില്ല, എല്ലാം മുന്നാക്കക്കാരന് കൊടുക്കുന്നത്. ഇറ്റ്സ് എ പൊളിറ്റിക്കൽ ജിമ്മിക് ഓൺലി. വേർ ബൈ ദി ഗവൺമെന്റ് വാട്ട് അവർ പോളിസീസ് ദി ഗവൺമെന്റ് ഇംപ്ലിമെന്റിങ്
ഇറ്റ് ഗോസ് ഓൺ ദ റോങ് സൈഡ്. 2011 കാസ്റ്റ് ബേസ് സെൻസസിന്റെ റിപ്പോർട്ട് പുറത്തു വിടുന്നില്ല. അപ്പം വെളിച്ചത്ത് വരും ആരൊക്കെ ഏതൊക്കെ ജാതികളാണ് എന്തൊക്കെ ഉള്ളതെന്ന്. നായന്മാർക്കും നമ്പൂരിമാർക്കും എന്തൊക്കെ ഉണ്ട് ഇവിടെ, അതൊക്കെ ഞങ്ങൾക്ക് ഉണ്ടോ? ആകെ ഒരു സംവരണം 1% വരുന്ന ജോലി, ആകെ ഇന്ത്യയിൽ വരുന്ന ജോലിയുടെ മേഖലയിൽ 1% മാത്രമേ സർക്കാർ ജോലികളുള്ളൂ. അതിൽ അതിനാണ് കടിപിടി കൂടുന്നത്. അതന്നെ ഞങ്ങൾ അട്ടിമറിക്കപ്പെടുകയാണ്. പ്രൈവറ്റൈസേഷൻ, പുതിയ പുതിയ ജാതികളെ കടത്തിവിടുക, എന്തൊക്കെ തരത്തിൽ അട്ടിമറികൾ. സാർ റെക്കോർഡ് ചെയ്ത് കേൾപ്പിച്ചോളൂ, അതുകൊണ്ടാണ് പറയുന്നത്. മിനിസ്റ്റർ ഒന്ന് പ്ലീസ്, എനിക്ക് ഞാൻ മിനിസ്റ്റർ ഇല്ല എന്നാ ഞാൻ പറഞ്ഞതിന്റെ ഒരു ക്രക്സ് സാർ പറയണം. ഞാൻ പറഞ്ഞതിന്റെ ക്രക്സ് സാർ ഒന്ന് നോട്ട് ചെയ്തിട്ടൊന്ന് പറഞ്ഞു കൊടുക്കണം പ്ലീസ്. മെയിൽ അയക്കാച്ച പരിധി ഉണ്ട് സാറേ, അങ്ങനെയല്ല പറയുന്നതിന്റെ അത്ര പ്രശ്നമില്ല. ഐ വിൽ ഡു സാർ, പ്ലീസ്. താങ്ക് യു.